സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വീരേശലിംഗം രാജമുദ്രി സാമൂഹ്യ പരിഷ്കരണ സംഘം എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്. യു പി എസ് സി പി എസ് സി പരീക്ഷകൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ എൻ സി ആർ ടി എസ് സി ആർ ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കും. പ്രിലിംസിനും മെയിൻസിനും പഠിക്കുന്ന രീതിയിലാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകരിച്ചാൽ മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുവാനായിട്ട് മറക്കരുത്. എൻ്റെ പേര് നിഷമോൾ, സേനാനി സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡയറക്ടറാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു കണ്ടുകൂരി വീരേശലിംഗം. ബ്രാഹ്മണനായി ജനിച്ച് അധംകൃത വർഗക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മഹാനായിരുന്നു അദ്ദേഹം. റാംമോഹൻ റോയിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായാണ് അദ്ദേഹം സാമൂഹ്യ മതപരിഷ്കരണ രംഗത്തേക്ക് കടന്നു വന്നത്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെയും റാണിടെയുടെയും പ്രോത്സാഹനത്തോടെ അദ്ദേഹം രാജ്യമുദ്രയിൽ തൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. അന്ധവിശ്വാസങ്ങളും കാലഹരണപ്പെട്ട ആചാരങ്ങളും വെച്ച് പുലർത്തിയിരുന്ന ഒരു സമൂഹത്തിലാണ് വീരേശലിംഗം ജനിച്ചത്. ആന്ധ്രയിലെ ജനങ്ങൾ പ്രേതങ്ങളിലും പ്രേതവൈദ്യന്മാരിലും വിശ്വസിച്ചിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു. കൈക്കുഞ്ഞുങ്ങളുടെ വിവാഹം പോലും നടത്തിയിരുന്നു. ഗർഭസ്ഥ ശിശുവിനെ പോലും ചിലപ്പോൾ ലേലം വിളിയിലൂടെ ബാലവധുവിനെ വാങ്ങിയിരുന്നു. വൃത്തന്മാർ പലവട്ടം വിളം ചെയ്തിരുന്നു. വ്യഭിചാരം സാധാരണമായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വ്യാപകമായിരുന്നു. അധാർമികവും അന്ധവിശ്വാസജടിലവുമായ ഇത്തരമൊരു സമൂഹത്തിലാണ് വീരേശലിംഗത്തിന് പ്രവർത്തിക്കേണ്ടി വന്നത്. ഇത്തരത്തിലൊരു സമൂഹത്തെ പരിഷ്കരിക്കുന്നതിനു വേണ്ടി വീരേശലിംഗം തൂലികയും വേദികളും ഒരുപോലെ ഉപയോഗിച്ചു. 1804 വിവേകവർത്തിനി എന്നൊരു മാസിക അദ്ദേഹം ആരംഭിച്ചു. പ്രധാന അധ്യാപകന്റെ ജോലി രാജിവെച്ച് അദ്ദേഹം മുഴുവൻ സമയവും പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കിറങ്ങി. സാമൂഹ്യ പരിഷ്കാരങ്ങൾ പ്രചരിക്കുന്നതിനു വേണ്ടി 1906 ഹിതകാരിണി സമാജമോ എന്നൊരു സംഘടന വീരേശലിംഗം രൂപീകരിച്ചു. തൻ്റെ മുഴുവൻ സമ്പത്തും ഈ സംഘടനയുടെ പ്രവർത്തനത്തിനായി അദ്ദേഹം സംഭാവന നൽകി. സാമൂഹ്യ തിന്മകളായ ശിശുവിവാഹം, ജാതി വ്യവസ്ഥ, വ്യഭിചാരം എന്നിവയെല്ലാം തുടച്ചു നീക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. രഘുപതി വെങ്കടാരത്നം നായിഡു, രശ്മി നരസിംഹൻ തുടങ്ങിയ സമുന്നത നേതാക്കളും വീരേശലിംഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകൊണ്ടു. വീരേശലിംഗം സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീ വിമോചനം സാധ്യമാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പെൺകുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു വിദ്യാലയം സ്ഥാപിക്കുകയുണ്ടായി. സ്ത്രീകൾക്കായി അദ്ദേഹം സതിഹിത ബോധിനി, ഹാസ്യവർദ്ധിനി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. വിധവാ വിവാഹത്തിനു വേണ്ടി വാദിച്ച അദ്ദേഹം ആദ്യത്തെ വിധവാ വിവാഹം 1881 സ്വന്തം വീട്ടിൽ വെച്ച് നടത്തി. പിന്നീട് 40 വിധവാ വിവാഹങ്ങൾ അദ്ദേഹം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് നടത്തുകയുണ്ടായി. വിധവകൾക്കായി പുനരധിവാസ കേന്ദ്രവും പ്രത്യേക വിദ്യാലയവും പ്രാർത്ഥനാ മന്ദിരവും അദ്ദേഹം സ്ഥാപിച്ചു. വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1878 വീരേശലിംഗം രാജമുദ്രി സാമൂഹ്യ പരിഷ്കരണ സംഘം രൂപീകരിച്ചു. ആഘോഷങ്ങൾക്കായി നർത്തകിമാരെ വാടകയ്ക്കെടുക്കുന്ന സമ്പ്രദായത്തിനെതിരെ ഈ സംഘടന ഉജ്ജ്വലമായി പോരാടി. ബഹുഭാര്യത്വത്തെയും വീരേശലിംഗം എതിർക്കുകയുണ്ടായി. വീരേശലിംഗത്തെ ദക്ഷിണ ഇന്ത്യയിലെ വിദ്യാസാഗർ എന്ന പലപ്പോഴും പരാമർശിക്കാറുണ്ട്. സാഹിത്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹം മികച്ച സംഭാവനകൾ നൽകി. തെലുങ്കിലെ ആദ്യത്തെ നോവലായ രാജശേഖര ചരിത്രം അദ്ദേഹമാണ് രചിച്ചത്. പ്രകൃതിശാസ്ത്രങ്ങൾ, ചരിത്രം എന്നിവയെപ്പറ്റി തെലുങ്കിൽ ആദ്യമായി പുസ്തകങ്ങൾ എഴുതിയതും വീരേശലിംഗമാണ്. സ്ത്രീകൾക്കായി ഗദ്യത്തിൽ രചന നടത്തിയ പ്രഥമ എഴുത്തുകാരൻ എന്ന ബഹുമതിയും അദ്ദേഹത്തിനാണ്. വാസ്തവത്തിൽ ആന്ധ്രയിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിതാവായിരുന്നു അദ്ദേഹം. ഇനി രാജമുദ്രി സാമൂഹ്യ പരിഷ്കരണ സംഘത്തിന്റെ പ്രധാന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1878 രാജമുദ്രി സാമൂഹ്യ പരിഷ്കരണ സംഘം രൂപീകരിച്ചു. 1906 ഹിതകാരിണി സമാജമോ സ്ഥാപിച്ചു. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എന്നിവയ്ക്കെതിരെ പോരാടി. സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. പ്രസിദ്ധീകരണങ്ങൾ വിവേകവർത്തിനി മാസിക, സതിഹിത ബോധിനി, ഹാസ്യവർത്തിനി പത്രങ്ങൾ, രാജശേഖര ചരിത്രം നോവൽ.